പാഠമായിരിക്കണമെന്നാണ്. നമ്മൾ ഈ പണം നിക്ഷേപിച്ച ഇതിൽ പണം നിക്ഷേപിച്ചവരെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഹയറിച്ചിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് പണം നിക്ഷേപിച്ചത് എങ്ങനെ, ഇതേപോലെയുള്ള മണി ചെയിൻ കമ്പനികളിൽ 5-10 വർഷമായിട്ട് നമ്മുടെ മേഴ്സീനെ പോലെയൊക്കെയുള്ള നമ്മുടെ മൊണ്ണേഷിൻ്റെ അമ്മ ഇതുപോലെയുള്ള മണി ചെയിനിൽ പെട്ട് പിന്നെ ഒരുപാട് MLM തട്ടിപ്പുകളൊക്കെ പിന്നെ ചെയ്ത് പണം നഷ്ടമായി സമയം നഷ്ടമായ ആൾക്കാരാണ് ഇതിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. പിന്നെയുള്ള ഒരു കൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ അനിൽകുമാർ ഡോക്ടറെ, സന്തോഷ് ഡോക്ടറെ ഒക്കെ പോലെ കോടികളിട്ട ആൾക്കാരാണ്. 4 കോടി ഇട്ടു, 1.5 കോടി ഇട്ടു, 2 കോടി. കണ്ണൂരൊക്കെയുള്ള ചില ആയുർവേദ ഡോക്ടറും ഹോമിയോപ്പതി ഡോക്ടറും ഒക്കെ ഇട്ടായിരുന്നു. അങ്ങനെ കോടികളിട്ട ഡോക്ടർമാർ ഇത് രണ്ടാമത്തെ ഗണത്തിലാണ്. മൂന്നാമതായിട്ട് നമ്മുടെ ശ്രീഹരി ജൂൾസിനെ പോലെയുള്ള 1.5 കോടിയോ 2 കോടിയോ ആയിട്ട് പയ്യന്നൂരിലുള്ള ശ്രീഹരി ജൂൾസ്. പിന്നെയുള്ളത് വിദേശത്തുള്ള മലയാളികളാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന വിദേശ മലയാളികൾ, നല്ല 10,000,000 രൂപ ശമ്പളം വാങ്ങുന്ന വിദേശ മലയാളികളാണ് ഇതിലെ വലിയ തുകകൾ ഇട്ടിരിക്കുന്നത്. 50 ലക്ഷം, 75 ലക്ഷം, 1 കോടി ഒക്കെ ഇട്ടിരിക്കുന്ന വിദേശ മലയാളികൾ. പിന്നെയുള്ളത് അഞ്ചാമത്തെ ഗണത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്കൂൾ ടീച്ചർമാർ, ബാങ്ക് ജീവനക്കാർ, അങ്ങനെ പെൻഷൻ തുക, മറ്റ് PF തുക ഒക്കെ ആയിട്ട് ഇരിക്കുന്ന മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വലിയ തുകകൾ ഇട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 5 കാറ്റഗറിയിലുള്ള ആളാണ് മെയിനായിട്ട് ഇതിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കൊരു പിന്നെ 6-ാമത്തെ ഗണത്തിലുള്ളവരും ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇവർക്കൊക്കെ പണം കിട്ടുന്നതിൻ്റെ വിചാരിച്ചിട്ട് ലോൺ എടുത്തിട്ടും കുറി വിളിച്ചിട്ടും പറമ്പ് വിറ്റിട്ടും ഒക്കെ പൈസ ഇട്ട കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ആർത്തി മുതിട്ട് ഇതെങ്ങനെയാണ് പണം കിട്ടുന്നതെന്ന് പോലും ചിന്തിക്കാതെ മറ്റുള്ളവന് പണം കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പണം നിക്ഷേപിച്ചവരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല അല്ലേ. വിദേശ മലയാളികൾക്ക് അല്ലെങ്കിൽ ഈ ഡോക്ടർമാർക്ക് 1 കോടിയോ 2 കോടിയോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവർ വേറെയും കോടികൾ ഉണ്ടാക്കും അല്ലേ. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണമാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഇത് ചിലപ്പോൾ ബ്ലാക്ക് ആയിരിക്കാം, മറ്റ് ഇതായിരിക്കാം, നാണക്കേട് ഭയന്ന് അല്ലേ. അപ്പോൾ അതൊന്നും ആൾക്കാർ പറയില്ലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഹയറിച്ച് പണം നിക്ഷേപിച്ച ഒരു കൂട്ടം ആൾക്കാരുടെ കാര്യമാണ് ഈ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഹയറിച്ച് ചെയ്ത ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹയറിച്ച് വളരെ നല്ല കാര്യമാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ ഡെഡ് മണിയായി കൊണ്ടിരുന്ന കിടന്നിരുന്ന ഇത് ചിലപ്പോൾ 6% 7% കൂടി പോയാൽ ഒരു 8% ബാങ്കുകളിൽ ഇട്ടിരുന്ന പണമാണ് ഇങ്ങനെ അത് സർക്കുലേഷന് വന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെ ഒരുപാട് കുറച്ച് പാവങ്ങൾ തന്നെ പറയാം, അവർക്ക് പിന്നെ വിയർപ്പിൻ്റെ അസുഖമുള്ള കുറച്ച് പാവങ്ങൾ, സ്ത്രീകളും മറ്റുള്ളവരും ഒക്കെ എന്തെന്നില്ലാത്ത പെട്ടെന്ന് പണക്കാരായി മാറി. അപ്പോൾ അത് ഒരു തരം പണത്തിൻ്റെ സർക്കുലേഷൻ നല്ലത് തന്നെയാണ്, പണത്തിൻ്റെ സർക്കുലേഷൻ നല്ലതാണ്. നമ്മുടെ ഫിജീഷ് പറഞ്ഞ പോലെ അവൻ 4 കോടിയുടെ വീടെടുത്തു, അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടി, ജോലി കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. സർക്കാരിന് നഷ്ടമില്ല, നമ്മുടെ സരിത കേസിൽ പറയുന്ന പോലെ സർക്കാരിൻ്റെ 1 രൂപ പോലും നഷ്ടപ്പെട്ടില്ല എന്നാണ്. ഒരുപാട് ആൾക്കാർക്ക് അതുകൊണ്ട് കുറേ കൈക്കൂലി കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു 3000-ത്തിലധികം കോടി രൂപ ഇങ്ങനെ ഡെഡായി കിടന്നിരുന്ന, വിദേശത്ത് കിടന്നിരുന്ന
ഇവർ ഗൾഫിൽ പോയിട്ടും മറ്റേ പിന്നെ വിദേശ മലയാളികളെയൊക്കെ നന്നായിട്ട് ക്യാൻവാസ് ചെയ്തിട്ടൊക്കെ പണം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പണം പി എഫിലെ പൈസ, അത് ചിലപ്പോൾ ഏതെങ്കിലും എഫ് ഡി ആയിട്ട് പിന്നെ കിടക്കുന്ന പൈസയാണ്, അതൊക്കെയാണ് എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെയുള്ള കള്ളന്മാർക്ക് കാറ് വാങ്ങിക്കാനും പോഷ് ആയി നടക്കാനും കോട്ട് വാങ്ങിക്കാനും പിന്നെ വലിയ വീട് വെക്കാനും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്.